Hi friends, hello welcome. This is This is a calathea long leaf variety of plant. This is a variegation. Light yellow, white, pink shades are variety of leaves. There are brown shades. There are variety of calathea. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് സിൽവർ എന്ന് പറയുന്ന വെറൈറ്റി ഇത് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ റൗണ്ട് ആയിട്ടുള്ള ലീഫ് ആണ് ഡാർക്ക് ഗ്രീൻ നാത്ത് സിൽവർ ഡിസൈൻസ് വരുന്ന വെറൈറ്റിയാണ് ബ്ലാക്ക് സിൽവർ എന്ന് പറയുന്ന ഈ വെറൈറ്റി പ്ലാന്റ് ഇത് നല്ല അത്യാവശ്യം പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫ് അടിഭാഗം എന്ന് പറയുന്ന ഒരു ലൈറ്റ് മെറൂൺ ഷേഡ് വരുന്ന വെറൈറ്റി പെട്ടതാണ് അടുത്ത പ്ലാന്റ് ആണ് കലാത്തിയ സബ്രീന അതിലെ ലൈറ്റ് ഗ്രീൻ നാത്ത് ഡാർക്ക് ഗ്രീൻ ഡിസൈൻസ് വരുന്ന ഒരു വെറൈറ്റിയിലുള്ള പ്ലാന്റ് ആണ് ഇത് ഇതെന്ന് പറയുന്നത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ വളരുന്ന വെറൈറ്റിയാണ് ഇതിന്റെ ലീവ്സിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ഫുള്ളി ഗ്രീൻ ആണ് ഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ നല്ല ഒരു നല്ല സോഫ്റ്റ് ലീവ്സ് ആണ് അതിന്റെ അതാണ് തേർഡ് പ്ലാന്റ് അടുത്ത ഫോർത്ത് പ്ലാന്റ് എന്ന് പറയുന്നതാണ് കലാത്തിയ ജിഞ്ചർ എന്ന് പറയുന്ന വെറൈറ്റി പെട്ട പ്ലാന്റ് കലാത്തിയ ജിഞ്ചർ എന്ന് പറയുന്ന തീരെ നാരോ ആയിട്ടുള്ള ലീവ്സ് ആണ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ലീവ്സ് ആണ് ഇത് സ്റ്റെം എന്ന് പറയുന്നതിനും വളരെ നാരോ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ ഫോർത്ത് പ്ലാന്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നതാണ് കലാത്തിയ ലിയോപാഡീന എന്ന് പറയുന്ന വെറൈറ്റി അതായത് കലാത്തിയ ഫിഷ് കലാത്തിയ എന്നൊക്കെ പറയും ഈ വെറൈറ്റി പെട്ടതാണ് അഞ്ചാമത്തെ പ്ലാന്റ് ഇതുണ്ടോ നാരോ ലീവ്സാണ് ഒരു മിനിയേച്ചർ വെറൈറ്റി പെട്ട കലാത്തിയാണ് കണ്ടോ നല്ല എന്താ ഡാർക്ക് ഡിസൈൻസ് ഒക്കെ വരുന്ന നല്ല ഭംഗിയാണ് അതിൻ്റെ ഷെയ്ഡ്സ് നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ തന്നെയാണത് ഇതാണ് അഞ്ചാമത്തെ കലാത്തിയ എന്ന് പറയുന്നത് ഈ കലാത്തിയസ് എല്ലാം തന്നെ പെട്ടെന്ന് ആവുന്ന ഒരു വെറൈറ്റീസ് ആണ് കെയർ വളരെ കുറവായിരിക്കും കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് സെമി ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതാണ് നമ്മുടെ സിക്സ്ത് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സിൽവർ ഷെയ്ഡിനകത്ത് ഡാർക്ക് ഡിസൈൻസിൽ വരുന്നത് ഡാർക്ക് ഗ്രീൻ ഡിസൈൻസ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈ പ്ലാ കോംബോയിലെ അവസാനത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലീവ്സ് എന്ന് പറയുന്നത് മടിയിൽ നല്ല ഒരു മെറൂൺ ഷെയ്ഡ്സ് ആണ് വരുന്നത് ഇങ്ങനെയുള്ള ആറ് പ്ലാന്റ്സ് ആണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കലാത്തിയ എന്ന് പറയുന്ന ഒരു സെമി ഇൻഡോർ പ്ലാന്റ് ആണ് ഒരു പാർഷ്യൽ സൺലൈറ്റ് എപ്പോഴും വേണ്ട പ്ലാന്റ് ആണ് ഫുള്ള് ആയിട്ട് നമുക്ക് സൺലൈറ്റും പറ്റില്ല എന്ന ഒരു ഫുള്ളി ഇൻഡോർ ആയിട്ടുള്ള ഒരു പ്ലാന്റുമല്ല ഇങ്ങനെയുള്ള ആറ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റ്സിന്റെ സൈസ് നമ്മൾ കാണിക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇപ്പം പറഞ്ഞ മാജിക് സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റി ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പ്ലാന്റ്സ് എന്ന് പറയുന്നത് കണ്ടോ നല്ല ഷൂട്ട്സ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ആ ഷൂട്ട്സിന് കണ്ടോ ലൈറ്റ് എല്ലോ ഒരു ഷെയ്ഡ് അത് എല്ലാ പ്ലാന്റ്സിന്റെയും ഷൂട്ട്സ് അങ്ങനെ ആവണമെന്നില്ല ഇത് സൺലൈറ്റിന്റെ ഡിഫറൻസ് കൊണ്ടൊക്കെയാണ് ആ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല അത്യാവശ്യം ഒരു ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് ആണ് എന്നാൽ ഒരു ഭയങ്കരമായിട്ടൊരു സൈസ് വെക്കുന്നതല്ല എന്നാൽ ഒരു തീരെ മിനിയേച്ചർ വെറൈറ്റി അല്ലാത്ത ഒരു കലാത്തിയാണ് ഇതിൻ്റെ വെരിഗേഷൻ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ട്രയോസ്റ്റാറിനോട് വളരെ സിമിലാരിറ്റി ഉള്ള പ്ലാന്റ് ആണ് മാജിക് സ്റ്റാർ അതിലൊരു പിങ്ക് ഷെയ്ഡ് വരുമ്പോൾ ഇതിൽ ഡാർക്ക് ഗ്രീൻ ഡിസൈൻസ് വരുന്നു എന്നുള്ളത് മാത്രമാണ് ഡിഫറൻസ് സെക്കൻഡ് ആയിട്ടുള്ള നമ്മുടെ പ്ലാന്റ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞ ബ്ലാക്ക് സിൽവർ എന്ന് പറയുന്ന വെറൈറ്റി അതും കണ്ടോ നല്ല ഷൂട്ട്സ് വന്നു നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഈ വെറൈറ്റി എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ ജിഞ്ചർ കലാത്തിയ അത് കണ്ടോ നല്ല സോഫ്റ്റ് ലീഫാണ് സ്റ്റെമ്മ് കണ്ടോ എന്ത് നാരോ ആയിട്ടുള്ള സ്റ്റെംസ് ആണ് ഇഷ്ടംപോലെ ഷൂട്ട്സ് വരുന്ന പ്ലാന്റ് ആണ് ഈ വെറൈറ്റിപ്പെട്ട ജിഞ്ചർ കലാത്തിയ എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റിയിലുള്ള നമ്മുടെയാണ് ഈ ഫിഷ് കലാത്തിയ ഈ കണ്ടോ അതൊരു മിനിയേച്ചർ വെറൈറ്റി പെട്ടാണ് ഈ കലാത്തിയാസിനെല്ലാം പാർഷ്യൽ സൺലൈറ്റ് മതി ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല മോയ്സ്ചർ ലെവൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ഡ്രൈ ഔട്ട് ആയി കഴിഞ്ഞാൽ ലീവ്സിൻ്റെ സൈഡ് ഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ കെയർ കുറഞ്ഞ ഒരു കലാത്തിയാസാണ് ഈ വെറൈറ്റീസ് എല്ലാം തന്നെ കലാത്തിയ സബ്രീനയുടെ കണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ലീവ്സ് നല്ല സോഫ്റ്റ് ലീവ്സ് ആണ് അത് ഇച്ചിരി കൂടെ ഹൈറ്റ് വെക്കുന്ന പ്ലാന്റാണ് കലാത്തിയ സബ്രീന എന്ന് പറയുന്നത് സബ്രീന എന്ന് പറയുന്നതും കണ്ടോ തീരെ ഒരു മിനിയേച്ചർ അല്ല ഇച്ചിരി കൂടെ ഹൈറ്റ് വെക്കുന്ന വെറൈറ്റി തന്നെ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റാണ്
കണ്ടോ എങ്ങനെയാണ് പ്ലാന്റ്സ് എങ്ങനെയാണ് അതിന്റെ ഹെൽത്ത് എന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും, നല്ല ഹെൽത്തി ആയിട്ട് ഷൂട്ടൊക്കെ വന്ന പ്ലാന്റ് ആണത്. ഈ ലാസ്റ്റ് വെറൈറ്റിയാണ് ഈ സിൽവർ വെറൈറ്റി. ഇത് കണ്ടോ, ഇത് നല്ലതാണ്. അടിഭാഗം നല്ല ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്, നല്ല ഭംഗിയാട്ടോ, നല്ല ഭംഗി. പെട്ടെന്ന് ഷൂട്ട് വരുന്നൊരു കലാത്തിയ. ഈ ആറ് കലാത്തിയാസിനും കൂടെ ആണ് 400. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പം ഉടൻ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക, DTDC വഴി നമ്മൾ ഉടൻ തന്നെ അയച്ചു തരുന്നതായിരിക്കും. 6 വെറൈറ്റി കലാത്തിയാസിനും കൂടെ 400 rupees ആണ്. ഇനി ഇതുപോലുള്ള അടുത്ത സെയിൽ വീഡിയോസും അതിൻ്റെ കെയറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ നമ്മൾ ആരെങ്കിലും ഇനി ഏതെങ്കിലുമൊക്കെ വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. എല്ലാ പ്ലാന്റ്സിൻ്റെയും തന്നെ കളക്ഷൻസും നമുക്കുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.